മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ദ്വീപായ സൈപ്രസിൽ നിന്നും വളരെയധികം പഴക്കമുള്ള ഒരു കുഴിമാടം ലഭിക്കുകയുണ്ടായി. ആ കുഴിമാടത്തിൽ നിന്നും ഒരു മനുഷ്യന്റെ അസ്ഥികൂടം ലഭിക്കുകയുണ്ടായി. അതിനു പുറമെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ ചെറിയ അസ്ഥികൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു സ്കെലിറ്റൻ കൂടി അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. അതൊരു പൂച്ചയുടെ അസ്ഥികൂടമായിരുന്നു. ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ 9500 വർഷത്തെ പഴക്കം ആ ഫോസിലുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള തെളിവ്, പൂച്ചയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവ്. പൂച്ചയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ആർട്ട് വർക്കുകളും നമുക്ക് ഈജിപ്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഏകദേശം 4000 വർഷം പഴക്കമുണ്ട് ആ ആർട്ട് വർക്കുകൾക്ക്. അഗാധമായ ഈ ആത്മബന്ധം എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്? ഇതിന് പരിണാമ സിദ്ധാന്തവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ വീടുകളിൽ വളർത്തുന്നത് ഫെലിസ് കാക്ടസ് എന്ന സ്പീഷീസിൽപ്പെട്ട പൂച്ചകളെയാണ്. ജീനോം പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഫെലിസ് സിൽവസ്ട്രിസ് എന്ന കാട്ടുപൂച്ചയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ വീടുകളിൽ വളർത്തുന്ന പൂച്ചകൾ ഉണ്ടായതെന്നാണ്. എന്നാൽ ഫെലിസ് സിൽവസ്ട്രിസ് എന്ന് പറയുന്നത് ഒരൊറ്റ സ്പീഷീസ് അല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ 5 സബ്സ്പീഷീസുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മുടെ പൂച്ചയുടെ DNA ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള, നമ്മുടെ പൂച്ചയുടെ നേരിട്ടുള്ള മുൻഗാമിയായ സബ്സ്പീഷീസ് ഫെലിസ് സിൽവസ്ട്രിസ് ലിബീക്കയാണ്. ആ പൂച്ചകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല. അവയെ നമുക്ക് ഇപ്പോഴും നോർത്ത് ആഫ്രിക്കയിലും സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയിലുമൊക്കെ കാണാൻ സാധിക്കും. അവയാണ് ഇപ്പോൾ വൈൽഡ് കാറ്റ്സ് അല്ലെങ്കിൽ കാട്ടുപൂച്ചകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാട്ടുപൂച്ചകളുടെയും നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ഡൊമസ്റ്റിക്കേറ്റഡ് പൂച്ചകളുടെയും രൂപത്തിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ നാട്ടിലുള്ള പൂച്ചകളെക്കാൾ കൂടുതൽ വലിപ്പമാണ് വൈൽഡ് കാറ്റ്സിനുള്ളത്. വളർത്തുപൂച്ചയുടെ ദേഹത്ത് വ്യത്യസ്തമായിട്ടുള്ള കുറേയധികം നിറഭേദങ്ങൾ കാണാൻ സാധിക്കും. പല പൂച്ചകളും വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളിലുള്ളതാണ്. എന്നാൽ കാട്ടുപൂച്ചകൾ ഏകദേശം ഒരേ കളറിലുള്ള, ഒരേ വരകളുള്ള പൂച്ചകളാണ്. കാട്ടുപൂച്ചകൾക്ക് ചാര നിറമാണ്. കൂടാതെ നട്ടലിന് ലംബമായി ധാരാളം വരകളും നമുക്ക് കാണാൻ സാധിക്കും. പ്രാചീന ഈജിപ്തിലെ ആർട്ട് വർക്കുകളിലും ഇതേ തരത്തിലുള്ള പൂച്ചകളെയാണ് കാണാൻ സാധിക്കുക. ഒരേ പാറ്റേൺ തന്നെയാണ് അവിടെയും ഉള്ളത്. അതിൻ്റെ അർത്ഥം ആ കാലഘട്ടത്തിലുള്ള കാട്ടുപൂച്ച ശരിക്കും നാടൻ പൂച്ചയായി മാറിക്കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവ കുറെ കൂടി അടുത്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്നാൽ അവയുടെ രൂപത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ പിന്നീടാണ് സംഭവിച്ചത്. രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാട്ടുപൂച്ചകളിലും നാടൻ പൂച്ചകളിലും കാണാൻ സാധിക്കും. നാടൻ പൂച്ചകൾ ഒരു സോഷ്യൽ ആനിമലാണ്. അതായത് അവ മറ്റ് ജീവജാലങ്ങളുമായി ഇടപഴകാറുണ്ട്. അതേസമയം കാട്ടുപൂച്ചകൾ അങ്ങനെയല്ല. കാട്ടുപൂച്ചകൾ കാട്ടുപൂച്ചകളുമായിട്ട് മാത്രമേ ഇടപഴകുകയുള്ളൂ. മറ്റുള്ള ഒരു സ്പീഷീസുമായി അത് ബന്ധപ്പെടാറില്ല. സോഷ്യൽ ആക്ടിവിറ്റികളിലുള്ള ഈ വ്യത്യാസം ചെന്നായ്ക്കളിലും നായ്ക്കളിലും നമുക്ക് കാണാൻ സാധിക്കും. അതേ വ്യത്യാസം തന്നെയാണ് കാട്ടുപൂച്ചകളിലും നാടൻ പൂച്ചകളിലും ഉള്ളത്. എങ്ങനെയാണ് കാട്ടുപൂച്ചകൾ നാടൻ പൂച്ചകളായി മാറിയത്? അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഗവേഷണങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഫോസിലുകളുടെ അഭാവമാണ്. നമുക്ക് കുറേയധികം ഫോസിലുകൾ ലഭ്യമായിട്ടുണ്ട് എങ്കിലും അവയുടെ എണ്ണം വളരെ കുറവാണ്. കൂടുതൽ ഫോസിലുകൾ ലഭ്യമായാൽ മാത്രമേ ശരിക്കുമുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇതുവരെ ലഭ്യമായിട്ടുള്ള കാട്ടുപൂച്ചകളുടെ ഫോസിലിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഫോസിൽ ലഭിച്ചിരിക്കുന്നത് സൈപ്രസിൽ നിന്ന് തന്നെയാണ്. ഏകദേശം 11000 വർഷത്തെ പഴക്കമുണ്ട് ഈ ഫോസിലിന്. അതുപോലെ തന്നെ തുർക്കിയിൽ നിന്നും 10000 വർഷം പഴക്കമുള്ള കാട്ടുപൂച്ചകളുടെ ഫോസിലുകളും ലഭിച്ചിട്ടുണ്ട്. പൂച്ചകളുടെ എവല്യൂഷനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഗെയിം കളിച്ച് 50 ലക്ഷം രൂപ വരെ സ്വന്തമാക്കാൻ സാധിക്കുന്ന പ്ലെയർസ്പോട്ട് ആപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കാരം, കോൾ ബ്രേക്ക്, ചെയിൻ റിയാക്ഷൻ, സ്റ്റാക്കി ബേർഡ്സ്, ലൂഡോ, സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്, ഫ്രൂട്ട് സ്ലൈസ് തുടങ്ങി 15 ഗെയിമുകളാണ് ഈ ആപ്ലിക്കേഷനിലുള്ളത്. വെറും 1 പൈസ മാത്രം നിക്ഷേപിച്ച് നിങ്ങൾക്കിവിടെ റമ്മി കളിക്കാൻ സാധിക്കും. ഓൺലൈനിൽ മറ്റ് ആളുകളോട് മത്സരിച്ച് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. 100% ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്ലിക്കേഷനാണ് പ്ലെയർസ്പോട്ട്. ഇതുവരെ 70 ലക്ഷത്തിൽ അധികം ആളുകൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന പണം അതിവേഗം വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ Play200 എന്ന റെഫറൽ കോഡ് കൂടി ചേർക്കുക. അങ്ങനെയാണെങ്കിൽ സൈനപ്പ് ചെയ്യുമ്പോൾ 200 രൂപ നിങ്ങൾക്ക് ബോണസായി ലഭിക്കുന്നതാണ്. ഈ പണം ഉപയോഗിച്ച് ഷീ ഫ്ലൈറ്റ്, ആൻഡ് മാൻ, ചെസ്, ഹൗസി ക്യൂസ് തുടങ്ങിയ മത്സരങ്ങളൊക്കെ മത്സരിക്കാവുന്നതാണ്. ഇതിൽ റെഫർ ആൻഡ് ഏൺ പ്രോഗ്രാമും ഉണ്ട്. സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് അധികമായി പണം സമാഹരിക്കാൻ സാധിക്കുന്നു.
നിങ്ങൾ ഗെയിം കളിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ, സമ്മാനത്തുകയായ 50 ലക്ഷം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ തന്നെ പ്ലെയർസ്പോട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എങ്ങനെയാണ് കാട്ടിൽ വളരുന്ന വന്യമൃഗങ്ങൾ മനുഷ്യരുമായി ആത്മബന്ധം പുലർത്തുന്ന വളർത്തുമൃഗങ്ങളായി മാറുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മെലിൻഡ സെഡർ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് 3 തരത്തിലാണ് ഒരു വന്യമൃഗം വളർത്തുമൃഗമായി മാറുന്നത്. ആ 3 രീതിക്ക് പ്രേ പാത്വേ, ഡയറക്റ്റഡ് പാത്വേ, കമ്മൻസൽ പാത്വേ തുടങ്ങിയ പേരുകളാണ് ഡോക്ടർ മെലിൻഡ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പാത്വേ പ്രേ പാത്വേ ആണ്. ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രേ അല്ലെങ്കിൽ ഇര, ഇരയെ വേട്ടയാടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡൊമസ്റ്റിക്കേഷൻ അവിടെ സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യന് ആവശ്യമായിട്ടുള്ള മാംസങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വന്യമൃഗങ്ങളെ വേട്ടയാടുമായിരുന്നു. എന്നാൽ മനുഷ്യൻ പിന്നീട് കുറെ കൂടി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, ഇങ്ങനെ കഷ്ടപ്പെട്ട് വേട്ടയാടി അവയെ സ്വന്തമാക്കുന്നതിലും നല്ലത് അവയെ ഒപ്പം വളർത്തുന്നതാണെന്ന് മനസ്സിലാക്കി. ഒരു മൃഗത്തെയല്ല, ഒരേ സ്പീഷീസിൽപ്പെട്ട കുറേയധികം മൃഗങ്ങളെ ഒരു കൂട്ടമായി വളർത്തുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ അവയുടെ മാംസങ്ങളോ അല്ലെങ്കിൽ മറ്റ് സേവനങ്ങളോ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇങ്ങനെ കൂട്ടമായിട്ട് വളർത്തുന്നതിലൂടെ പുതിയൊരു തലമുറ തന്നെ നമ്മുടെ ഒപ്പം തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ നമുക്ക് വേട്ടയാടുന്നത് ഒഴിവാക്കാം, കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിലുള്ള ഡൊമസ്റ്റിക്കേഷൻ നടന്നത്. ഇപ്രകാരമാണ് കന്നുകാലികൾ നമ്മുടെ വളർത്തുമൃഗങ്ങളായി മാറപ്പെട്ടത്. രണ്ടാമത്തേത് ഡയറക്റ്റഡ് പാത്വേ ആണ്. ഇത് നമ്മൾ ശരിക്കും പാഠം പഠിക്കുകയാണ്. നമ്മുടെ തൊട്ടു മുമ്പുണ്ടായിരുന്ന ജനറേഷനിൽ നിന്നും അവർ എങ്ങനെയാണ് വളർത്തുമൃഗങ്ങളെ ഉണ്ടാക്കിയെടുത്തതെന്ന് മനസ്സിലാക്കുന്നു. അത് നമ്മൾ വീണ്ടും പ്രാവർത്തികമാക്കുകയാണ്. പ്രേ പാത്വേയുടെ ഒരു തുടർച്ചയായിരുന്നു ഡയറക്റ്റഡ് പാത്വേ. പ്രേ പാത്വേയിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത അറിവ് ഡയറക്റ്റഡ് പാത്വേയിൽ നടപ്പിലാക്കുകയായിരുന്നു. എന്നാൽ പ്രേ പാത്വേയിൽ സംഭവിച്ചതുപോലെ കന്നുകാലികളെയല്ല ഇവിടെ നമ്മൾ വളർത്തുമൃഗങ്ങളാക്കി മാറ്റിയെടുത്തത്. കാരണം ആ കാലഘട്ടമായപ്പോഴേക്കും പ്രേ പാത്വേയിലൂടെ കുറേയധികം കന്നുകാലികൾ നമ്മുടെ വളർത്തുമൃഗങ്ങളായി മാറിയിരുന്നു. ഇനി കൂടുതൽ കന്നുകാലികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രത്യുൽപാദനത്തിലൂടെ അത് സാധ്യമാകുന്നതുമാണ്. ഡയറക്റ്റഡ് പാത്വേയിലൂടെ നമ്മുടെ വളർത്തുമൃഗങ്ങളായി മാറിയത് കഴുതകളും കുതിരകളും ഒട്ടകങ്ങളുമാണ്. അവയെ ഭാരം കയറ്റാനും സവാരി നടത്താനുമൊക്കെയായി നമ്മൾ ഉപയോഗിച്ചു പോന്നു. മൂന്നാമത്തേതും അവസാനത്തേതുമായ പാത്വേ കമ്മൻസൽ പാത്വേ ആണ്. ഇവിടെ നമ്മൾ മൃഗങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയായിരുന്നില്ല, മൃഗങ്ങൾ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു. മനുഷ്യർ വലിയ കൂട്ടമായിട്ടാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചു പോന്നത്. അവർ പല സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുന്നു. ആ ഭക്ഷ്യവസ്തുക്കൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ എവിടെ താമസിക്കുന്നോ അവിടെ ആവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളുമുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമുള്ള ചെറിയ ചില ജീവജാലങ്ങൾ അവയെ പിന്തുടരാൻ തുടങ്ങി. തുടക്കത്തിൽ ഈ ജീവികളെ മനുഷ്യന് ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവയെ വളർത്തുമൃഗങ്ങളായി മനുഷ്യർ ഏറ്റെടുത്തുമില്ല. എന്നാൽ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ ഇവയെക്കൊണ്ട് ആവശ്യങ്ങളുണ്ടായി. അങ്ങനെയാണ് അവ വളർത്തുമൃഗങ്ങളായി മാറിയത്. ചൈനയിൽ നിന്നും 5600 വർഷം പഴക്കമുള്ള ഒരു പൂച്ചയുടെ ഫോസിൽ ലഭ്യമായിരുന്നു. അതിൽ ഐസോടോപ്പിക് അനാലിസിസ് നടത്തിയപ്പോൾ അത് ചോളമെന്ന ഭക്ഷ്യവസ്തു ഭക്ഷിച്ചതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് മനുഷ്യൻ ചോളം കൃഷി ചെയ്യുമായിരുന്നു. അങ്ങനെ തന്നെയാണ് ആ പൂച്ചയ്ക്ക് ആ ചോളം ലഭ്യമായത്. അല്ലാതെ നേരിട്ട് ചോളം കൃഷി ചെയ്യാനോ അത് ഭക്ഷ്യവസ്തുവായി എടുക്കാനോ ഉള്ള ശേഷി പൂച്ചയ്ക്ക് അന്നും ഇന്നുമില്ല. അതേ പ്രദേശത്ത് തന്നെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എലികളുടെ ഫോസിലുകളും ലഭ്യമായിട്ടുണ്ട്. മനുഷ്യർ സമാഹരിച്ചു വെക്കുന്ന ചോളം ഭക്ഷിക്കാൻ തീർച്ചയായിട്ടും എലികൾ എത്തിയിട്ടുണ്ടാകും. എലികളെ ഭക്ഷിക്കാനോ അല്ലെങ്കിൽ അവയെ വേട്ടയാടാനോ ഉള്ള ശേഷി പൂച്ചയ്ക്കുള്ളതാണ്. അങ്ങനെ പൂച്ച മനുഷ്യന് ആവശ്യമുള്ള ഒരു ജീവിയായി മാറുന്നു. അത് എല്ലാത്തിൻ്റെ തുടക്കമായിരുന്നു. അതിലൂടെയാണ് പൂച്ച മനുഷ്യൻ്റെ ഒരു ഡൊമസ്റ്റിക് ആനിമലായി മാറിയത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നായ്ക്കളെക്കുറിച്ചും സംശയമുണ്ടായിരിക്കും. എങ്ങനെയാണ് നായ്ക്കൾ നമ്മുടെ വളർത്തുമൃഗങ്ങളായി മാറിയത്? ചെന്നായ്ക്കളിൽ നിന്നാണ് നായ്ക്കൾ ഉണ്ടായത്. എങ്ങനെയാണ് ചെന്നായ്ക്കൾ നായ്ക്കളായി മാറിയത്? അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. ബ്രൈറ്റ് കേരളേറ്റിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്. ഇന്ന് നമ്മൾ വീടുകളിൽ വളർത്തുന്ന വളർത്തുപൂച്ച ഏത് സ്പീഷീസിൽ പെട്ടതാണ്? നിങ്ങൾക്കും ബ്രൈറ്റ് കേരളേറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.